പത്തിരി പലകളിൽ ചരക്കടുക്ക് വെച്ചിട്ട് മാസങ്ങളായി. തുലാം 16 ഫെബ്രുവരി 17 ഇപ്പഴിങ്ങത്തും ഏട്ട സമയത്ത് ചരക്കയച്ചില്ലെങ്കിൽ ലേലം വിളിച്ച കാശ് പോലെ ഏട്ടന് കിട്ടൂല. ഏട്ട നീ എന്നെ അങ്ങനെ ഊതല്ലേ? വിളിച്ചതിന്റെ പത്തിരട്ടി ചരക്ക് ഞാൻ പീസ് പീസായി വിൽക്കും. ഹൈദരാബാദിൽ നിന്ന് വിളിച്ച പിച്ചളക്കെട്ടില് ബാംഗ്ലൂർക്ക് അയക്കണ്ട, അത് നേരെ ദുബായ് തങ്കച്ചനയക്ക്. അത് അങ്ങേർക്ക് ഞാൻ കച്ചവടാക്കിയിരിക്കും. എന്റെ അമ്മേ, അത് പിത്തളയല്ല, വെറും പോളിഷാ. ആ കട്ടില് കാൽ കാശിന് കൊള്ളില്ല. ദുബായ് തങ്കച്ചനും കാക്കാശിന് കൊള്ളില്ല, അതല്ല ഞാൻ അങ്ങോട്ട് അയച്ചത്. നീ ഒഴിക്ക് ഏട്ടാ, ഞാൻ ഇന്ന് ഫുൾ ഫിറ്റ് ആവും. ഏട്ടനോ? ഞാനും. സോഡാ? നീ കുടിച്ചു. കണ്ണുകൂടി തീരാൻ ഇനിയും സമയമെടുക്കും. നമ്മൾ അകത്ത് കയറുമ്പോ അവിടെ ആർക്കും ബോധമില്ലാതിരിക്കുന്ന നല്ലത്. എല്ലാവരുടെയും ബോധം പോയാൽ സ്വർണ്ണ എവിടെ വെച്ചത് നമ്മൾ ആരോടും ചോദിക്കാം. പക്ഷേ ദേ പട്ടി കുറച്ചു. അയ്യോ, അത് പട്ടി കുറച്ചല്ല, അച്ഛന് ദേഷ്യം വരുമ്പോ ഉണ്ടാക്കുന്ന സൗണ്ടാ. അധികാരി അകത്ത് കയറിയാ ഈ നാട്ടുകാർ മുഴുവനും ജയിലിൽ കിടക്കും. അധികാരി അകത്ത് കയറണ്ട. പഴയ അധികാരി പണി തുമ്പശ്ശേരി കുറിപ്പ് എങ്ങനെയാ തെറിപ്പിച്ചെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അധികാരിക്ക് എത്ര ബുദ്ധിയുള്ളൂ. അച്ഛൻ എന്തോ ഒരു വിഷമം പോലെ. സത്യസന്ധതയ്ക്ക് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണ മെഡൽ വാങ്ങിയ ഒരു സ്കൂൾ മാഷ ഞാൻ. ഞാനാ കള്ളന്റെ വേഷം കെട്ടി ഇരുട്ടെത്തിരിക്കണേ. എനിക്ക് നല്ല സങ്കടമുണ്ട്. ആ മെഡൽ ഉരുക്കിട്ടല്ലേ അച്ഛൻ ആദ്യമായിട്ട് രാധയ്ക്ക് ഒരു മാല ഉണ്ടാക്കിയത്. അതെ. ആ മാലയും കൂടി എടുക്കാനല്ലേ നമ്മൾ പാത്ത് കയറാൻ പോകുന്നത്. ഈ വിവരം പ്രസിഡന്റ് അറിഞ്ഞ പ്രസിഡന്റും കൂടി നമ്മുടെ കൂടെ കരിയും തേച്ച് അകത്ത് കക്കാൻ വരും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളില്ല കൂടെ. അച്ഛൻ എഴുന്നള്ളിക്കാൻ കൊണ്ടല്ല, അനങ്ങാണ്ട് നിൽക്കവിടെ. എന്തുകൊണ്ട് പറ്റില്ല? അതിനുള്ള ശക്തി നമുക്കില്ലേ? അതല്ലടാ, മുന്നിലെ വാതിലിന് പൂട്ടില്ല. അതന്നെ ഞാനും ആലോചിക്കണേ. നല്ല കള്ളന്മാര്, ഈ കള്ളന്മാരെയും വെച്ച് എങ്ങനെയാണ് ഞാൻ പോയ സാധനങ്ങൾ കക്കുന്നത്? ഒരു വഴിയുണ്ട്, എല്ലാവരും ശ്വാസം ഇടാതെ എന്റെ പിന്നാലെ വന്നാൽ മതി. ശ്വാസം ഇടാൻ ഞാൻ ചത്തുപോകില്ലെന്ന് എനിക്കൊരു സംശയം. ഗുണേല, അച്ഛൻ കുറച്ചു. അത് ഞാനല്ലടാ, ശരിക്കുള്ള പട്ടിയാ. രാമകുമാർ പോയ എവിടെ? ഇവിടെ ഒരു ചെറുത്താന്മാരില്ലേ? പ്ലംബറാ, ഞാൻ പൈപ്പ് ശരിയാക്കാൻ വന്നതാ. ഞാൻ പണി കഴിച്ചിട്ട് പോടാ. അല്ല സാറ്, മൂത്രമൊഴിക്കണല്ലേ. ഞാൻ മൂത്രമൊഴിച്ചല്ല. അത് ഞാനാ മൂത്രമൊഴിച്ച്. സോറി സോറി. ഓ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. പോറ്റെ പോറ്റെ പോറ്റെ. ഇതിപ്പോ എവിടെ ഒന്ന് കൊണ്ടുപോയി ചാരുക? പട്ടിക്കൂട്ടി കൊണ്ടു കിടത്താം, അവർക്ക് ഇഷ്ടാവോ? ഇഷ്ടമായില്ലെങ്കിൽ അവരോട് ജനാർദ്ദന കുറിപ്പിനെ കുളിമുറിയിലിട്ട് പൂട്ടി. ചന്ദ്രക്കുറിപ്പ് ഇതിനകത്തില്ല. ഞങ്ങൾ നാരായണ മാഷാ ഭാവിച്ചു വിട്ട ശൈവഭൂതങ്ങളാ. തുമ്പശ്ശേരി കുറിപ്പ് ആളയെ വിട്ട് മോഷ്ടിച്ചെടുത്ത മാഷിന്റെ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വേഗം പറ, ഇല്ലേ ഉമിക്കിരിയാക്കും. എന്തൊക്കെയോ പെട്ടികൾ ആ ചിന്നക്കുറുപ്പിന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അവര് തമ്മിലിപ്പോ വലിയ സ്നേഹത്തിലാണ്. ശൈവഭൂതങ്ങളോട് കളവ് പറയരുത്. സത്യമാണ് ഭൂതങ്ങളെ, അതൊന്നും ഇവിടെ ഇല്ല. ഒക്കെ ചിന്നക്കുറുപ്പിന്റെ വീട്ടിൽ കാണും. ഭൂതങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്നും മാഷയുടെ ഭാഗത്താ, സത്യത്തിന്റെ ഭാഗത്താ. മാഷോട് കൂറ് പ്രഖ്യാപിച്ച നിന്നെ ഭൂതങ്ങൾക്ക് ഇഷ്ടമായി. നിനക്ക് നല്ലൊരു മനസ്സുണ്ട്. ഇനി ദുഷ്ടചിന്തകളെല്ലാം കൈവെടിഞ്ഞ് മൂന്നു നേരം പ്രാർത്ഥനയും പൂജയുമായി കഴിയണം. എന്നെങ്കിലും നാട്ടുകാരുടെ വെടികൊണ്ട് തുമ്പശ്ശേരി കുറുപ്പ് ഒരു മനുഷ്യനാവും. അതോടെ പൂജ നിർത്താം.
പൂജ നിർത്താം. കുറിപ്പിന് നാളെ പട്ടിക്കൂട്ടി കാണാം. വേഗം മൂടിപ്പോച്ച് കിടന്നു. ചിന്നക്കുറിപ്പെങ്കിൽ ചിന്നക്കുറിപ്പ്, ഇന്ന് തന്നെ അവിടെ കയറണം. അവിടെ ഇനി നാളെ കയറിയാൽ പോരെ, സമയം എത്രയായില്ലേ? നാളേക്ക് വെച്ച ചിലപ്പോ ജീവിതത്തിന്റെ ഗതി തന്നെ മാറിയെന്ന് വരും. എന്നാ ഗതി മാറ്റണ്ട, എല്ലാ ഭൂതങ്ങളും ചിന്നക്കുറിപ്പിന്റെ നേരെ ചെല്ലട്ടെ. മാപ്പറിന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കാലുമ തൂങ്ങിച്ചവണ ആൾ ആദ്യമായിട്ട് കാണുക. കാലുവിടറി രുക്മിണി എന്നാണല്ലേ പേര്. തൂങ്ങിച്ചാവാൻ പോവായിരുന്നു അല്ലേ? ഇതിനുമ്പ് തൂങ്ങിയിട്ടുണ്ടോ? കാലില് കയറ് കുടുങ്ങിപ്പോ പാമ്പാണെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചു പോയി. എന്നെ കാണാൻ ഒരു ഭംഗിയില്ലല്ലേ. അത് ഇങ്ങനെ നേരിട്ട് കണ്ടോണ്ടാ. എന്റെ പേര് ദിനകരൻ. അച്ഛൻ നാരായണ മാഷ്. ഇതുപോലെ വേഷം കെട്ടി പുറത്തെവിടെയുണ്ട്? അമ്മ സ്ഥലത്തില്ല. അനിയത്തി രാധ, അവളി വേഷം കെട്ടിയിട്ടില്ല. നമ്മളിങ്ങനെ ചിന്നക്കുറിപ്പിന്റെ പറമ്പിൽ നടന്നു കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ വീടിനകത്ത് വലിയൊരു വിഷപ്പാമ്പുണ്ടല്ലോ ചിന്നക്കുറിപ്പ്. നിങ്ങളുടെ അച്ഛൻ? അതെന്റെ ചെറിയ അച്ഛനാ, അച്ഛൻ മരിച്ചുപോയി. ഓ, അപ്പൊ അച്ഛന്റെ അടുത്തേക്കുള്ള പോക്കായിരുന്നു അല്ലേ. എന്നാ പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്തൂടെ. അകത്തേക്ക് പോയി ദിനകരനെയും കാണാനില്ല, പുറത്തു നിന്നാ അധികാരിയും കള്ളന്മാരെയും ഒന്നും കാണാനില്ല. അവര് പിന്നെ എവിടെ പോയി? അവരെ ഇനി വല്ല കള്ളന്മാരും പിടിച്ചിട്ടുണ്ടോയോ? ഇവിടുത്തെ പത്തായപ്പുരയില് ആ കുറിപ്പ് എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. പത്തായപ്പുരയുടെ താക്കോല് ചെറിയച്ഛന്റെ തലേണയുടെ താഴെ ഉണ്ടാവും. എവിടെയാ തലേണ? എന്താകത്തൊരു ശബ്ദം? അപ്പൊ മറ്റതോ? ഓ, ഞാൻ വിചാരിച്ചു ബെഡ്റൂമിൽ ജനറേറ്റർ ഓൺ ചെയ്ത് വെച്ചിരിക്കാന്ന്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. പറയേ, ഞാൻ എന്ത് പ്രതിവാര ചെയ്യണ്ടേ? ഈ കാട്ടുജാതിക്കാരുടെ കൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇതിനകത്ത് ജീവിക്കാതെ ഇനിയുള്ള കാലം ഞങ്ങളെപ്പോലുള്ള നാട്ടുജാതിക്കാരുടെ കൂടെ പുറത്ത് കഴിഞ്ഞൂടെ? അങ്ങനെ കുറച്ചു കാലം നന്നായി ജീവിച്ച് ഒടുക്കം മനസമാധാനത്തോടെ തൂങ്ങി മരിക്കുന്നല്ലേ ബുദ്ധി. അച്ഛാ, കിട്ടിയോ സ്വർണം? കിട്ടിയോ സ്വർണം? കിട്ടിയില്ല, സ്വർണം പോലത്തെ ഒരു പെണ്ണിനെ കിട്ടി. പേര് രുക്മിണി. ചിന്നക്കുറിപ്പിന്റെ വീട്ടിലെ ജീവിതം എടുത്ത് തൂങ്ങി മരിക്കാൻ പോവായിരുന്നു. ഞാൻ ആദ്യം ഇവിളെ കട്ടു. കാണാതെ പോയ സകല ഉരുപ്പടിയും ഇവിടുത്തെ പത്തായപ്പുരയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദാ അതിന്റെ താക്കോല്. ഇനി അതുകൂടി കട്ടാ മതി. ഇല്ല അച്ഛാ, നമ്മുടെ സ്വർണം അല്ലാതെ വേറെ ഒന്നും കക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. സാരമില്ല, എന്തായാലും ഞാൻ കട്ടു. ഇനി ഇവിടെ തിരിച്ചാരും കക്കാതെ നമ്മൾ നോക്കിയാ പോരെ അച്ഛാ. മതി, അതിനു മുമ്പ് പത്തായപ്പുര കാലിയാക്ക കോഴി. അത് കോഴിയല്ല, കുറുക്കന. സംശയം വേണ്ട, ചന്ദ്രപ്പൻ തന്നെയാ. ഉറങ്ങാണോ സംശയം? ഉറങ്ങുന്നല്ല, ഫുൾ ഫിറ്റാ. ആദ്യം നമുക്ക് ഇതോടുന്ന് മാറ്റാം.
അയ്യോ, പെട്ടിയിലിട്ട കാറ്റ് പോവുന്ന സംശയം. ഓ, ഈ അധികാരിയുടെ ഒരു ഒടുക്കത്തെ സംശയം. ഇതൊന്നും അത്ര പെട്ടെന്ന് കാറ്റ് പോകുന്ന സൈസല്ല. പെട്ടിക്കാണി ദ്വാരമുണ്ട്, വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഇടാം. ദ്വാരങ്ങളൊരു ധാരാള. എന്നാ ഇനി അടയ്ക്കാം. അടച്ചു. എന്തോരം സാധനങ്ങളാ. സംശയിക്കണ്ട, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് കുറുപ്പന്റെ ആൾക്കാർ കട്ട സാധനങ്ങളാ. മോനെ, ദിനേരാ രാധയുടെ ആഭരണങ്ങള് ഒന്നും വിറ്റിട്ടില്ല, പണയം വെച്ചിട്ടില്ല, എവിടേക്കും കൊണ്ടുപോയിട്ടില്ല. ഇന്ന് തന്നെ ചിന്നക്കുറുപ്പിന്റെ വീട്ടിലും കയറണമെന്ന് നീ വാശി പിടിച്ച് നന്നായി മോനെ. ഇല്ലെങ്കി ഈ സാധനങ്ങളൊക്കെ നാളെ നാട് കടന്നേനെ. ഇന്ന് തന്നെ കയറിയതുകൊണ്ട് ഈ പത്തായപ്പുരയുടെ താക്കോലെടുത്ത് തരാൻ എനിക്ക് രുക്മിണി കിട്ടി. നാളെ ആയിരുന്നെങ്കിൽ അവള് ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. നമുക്ക് ഈ താക്കോലും കിട്ടില്ലായിരുന്നു. മോള് പേടിക്കണ്ട, അവൻ തിരിച്ചു വരും. അവൻ എന്റെ മോനാ, ഒരപകടവും കൂടാതെ തിരിച്ചു വരും. ബാ. എല്ലാവരും നല്ലപോലെ വെള്ളമൊഴിക്ക. ആ, എന്റെ കുളി കഴിഞ്ഞു, എന്റെ മേത്ത് ഒഴിക്കണ്ട. എല്ലാവരും കുളിക്കുക, എന്നിട്ട് ആ കരിയൊക്കെ അങ്ങോട്ട് തേച്ച് കളയ. അപ്പോ പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ടല്ലോ. എല്ലാവരും കുളി നിർത്തി ശ്രദ്ധിക്കുക. ഒരു ആറേഴ് മാസത്തിനുള്ളിൽ ഈ നാട്ടിൽ നിന്ന് കളവ് പോയ പല സാധനങ്ങളും ഈ ഒറ്റ ഓപ്പറേഷൻ കൊണ്ട് നമ്മൾ പൊക്കി. കൂട്ടത്തിൽ ചിന്നക്കുറുപ്പിന്റെയും ഭാര്യയുടെയും ക്രൂരത സഹിക്ക വയ്യാതെ മരിക്കാൻ പോയ തങ്കം പോലത്തെ ഒരു പെണ്ണിനെ കിട്ടി. എന്നാ അടുത്ത ഓപ്പറേഷനും വേഗം നടത്തിയ വേറൊരു പെണ്ണിനെയും കൂടെ കിട്ടിയെങ്കിലോ. വെറുതെ തനിക്ക് പണിയില്ലാത്ത ഈ കളവും മുതലെല്ലാം വാരിക്കൂട്ടി കുറുപ്പ് എന്തിനാണ് അവ ഇത്രയും കാലം സൂക്ഷിച്ചത്? വിൽക്കാൻ പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മനോരോഗം കാണും. എന്തായാലും നമ്മൾ സൂക്ഷിച്ചിരിക്കണം. തരം കിട്ടിയാലും അയാൾ അച്ഛനെയും എന്നെയും കൊത്തി നുറുക്കും. നുറുക്കാൻ വരട്ടടാ. നീ പറഞ്ഞതുപോലെ ഞാനും രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാ. ഒന്നും ഞാൻ മറന്നിട്ടില്ല. അവനും ചിന്നക്കുറുപ്പും പണ്ട് കീരിയും പാമ്പും പോലെയായിരുന്നു. പിന്നെ എപ്പോഴോ അവര് തമ്മിൽ ലോഹിയായി. ഈ ചിന്നക്കുറുപ്പിന്റെ നമ്മൾ കണ്ട സ്വത്ത് മുഴുവനും നീ കട്ടുകൊണ്ടുവന്ന ആ പെണ്ണിന്റെ അച്ഛനുണ്ടാക്കിയതാ. പൂ പോലത്തൊരു മനുഷ്യൻ. പറഞ്ഞിട്ടെന്താ, നല്ല മനുഷ്യന്മാരൊക്കെ നേരത്തെ പോവും. നിന്റെ അമ്മ പോയില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴയ കാര്യങ്ങൾ പറഞ്ഞ അച്ഛൻ വടി പോലെ ആയ ഞങ്ങൾ പേടിക്കുള്ളൂ. എന്റെ കാര്യം നോക്കാൻ അച്ഛനെങ്കിലും ഉണ്ട്. എന്നാ ഞാൻ കട്ടുകൊണ്ടുവന്ന രുക്മിണിക്ക് അച്ഛനുമില്ല അമ്മയില്ല, അത് മറക്കരുത്. നേരം വെളുക്കാൻ ഇനി അധിക സമയമൊന്നുമില്ല. രുക്മിണിയെ കാണാതായത് സകല കുറുപ്പുമാരെ അറിയുന്നതിന് മുമ്പ് എന്താ എങ്ങനെയാന്നൊക്കെ ഒന്ന് തീരുമാനിക്കണം. കുറുപ്പ് നമ്മളെ ഒന്ന് ഇരുത്തിയ പോലെ നമ്മളും കുറുപ്പിനെ ഒന്ന് ഇരുത്തണ്ടേ? കള്ളത്തരത്തെ കള്ളത്തരം കൊണ്ട് മൂടി വെക്കണം. നമുക്ക് രുക്മിണി ഒന്ന് മൂടി വെച്ചാലോ? അത്രത്തോളം വേണോ കൊച്ചുകൃഷ്ണ? ആൾമാറാട്ടത്തിന് കേസാവില്ലേ? പിടിച്ചാ കേസാവും ഉറപ്പാ. എന്നാലും ഇതൊരു സുഖമുള്ള കാര്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. ഈ കാര്യത്തിൽ ജയിലിൽ പോണ്ടി വന്ന ഞാൻ അച്ഛൻ ഒറ്റയ്ക്കാക്കൂല, ഞാനും ഉണ്ടാവും കൂടെ. ആ, നേരം പുലരുന്നോടെ ചിന്നക്കുറുപ്പിനും തുമ്പശ്ശേരി കുറുപ്പുമാരെയും ശ്രദ്ധിക്കണം. എന്തൊക്കെ സംഗതികൾ എവിടെയൊക്കെ നടക്കുന്നെന്ന് അപ്പപ്പോ എന്നെയും ചെറിയച്ഛനെയും ഇവിടെ ഒന്ന് അറിയിക്കണം. വിചാരിക്കാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും നടന്നാൽ രുക്മിണി നമ്മൾ ഇവിടുന്ന് മാറ്റും. പുറത്തെന്ത് നടന്നാലും രുക്മിണി ഒന്നും അറിയാൻ പാടില്ല. അവൾ ഇന്ന് മുതൽ രുക്മിണിയല്ല. ചിന്നക്കുറുപ്പിന്റെ വീട്ടിലെ രുക്മിണിയെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അത് കലക്കി. അപ്പൊ യുദ്ധം തുടങ്ങാൻ പോവാ? അതെ, യുദ്ധം തുടങ്ങാൻ പോവാ.